സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരമപരിശുദ്ധ തൃത്വത്തിന്റെ മഹോത്സവം. ഇന്നലെ നാം സത്യത്തെയും സ്നേഹത്തെയും ധ്യാനിച്ചു വന്നതുകൊണ്ട് ഇന്നും ആ ഭാഷ്യം തുടരുകയാണ്. പരമസ്നേഹവും പരമസത്യവും ദൈവമാണെന്ന് മനസ്സിലാക്കാൻ, ദൈവം തൃത്വമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ സാധിക്കൂ. പലരും കരുതുന്നത് പോലെ പരിശുദ്ധ തൃത്വം ബുദ്ധിക്ക് പിടിതരാത്ത ഒരു പ്രഹേളികയല്ല. ലിയോ 13-ാമൻ പാപ്പ പറഞ്ഞതോർത്താൽ പുതിയ നിയമത്തിൻ്റെ എല്ലാം അന്തസ്സത്ത പരിശുദ്ധ തൃത്വമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരം തന്നെ പരിശുദ്ധ തൃത്വമാണ്. മറ്റെല്ലാ വിശ്വാസ രഹസ്യങ്ങളും അതിൽ നിന്ന് ഉരുവം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ കേവലം വിശ്വാസ സംഹിതകളുടെ കനപ്പെട്ട വാഗ്രൂപങ്ങൾ കൊണ്ട് ചമയ്ക്കപ്പെട്ടതല്ല തൃത്വം എന്ന മഹാരഹസ്യം, കൺസെപ്ച്വൽ. അതൊരു വിശ്വാസ അനുഭവവും ജീവിതഗന്ധവുമാണ്, എക്സ്പീരിയൻഷ്യൽ. യോഹന്നാൻ 18:38 പീലാത്തോസ് എന്താണ് സത്യം എന്ന് ചോദിച്ചുകൊണ്ട് ക്രിസ്തുവുമായുള്ള തൻ്റെ സംവാദം അവസാനിപ്പിച്ചു കളയുന്നുണ്ട്. നാസ്തിക ചിന്തകനായ നീഷയെ കരുതുന്നു പീലാത്തോസ് ആ സംസാരത്തിൽ വിജയിച്ചുവെന്ന്. കാരണം സത്യം എന്താണെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ലത്രേ. സത്യമെന്നത് വ്യക്തിപരമല്ല. എൻ്റെ സത്യങ്ങൾ വേറെ, നിങ്ങളുടെ സത്യങ്ങൾ വേറെ എന്ന് പറയുന്നത് ശരിയല്ല. സത്യങ്ങൾ പരമമാണ്. ഒരുപക്ഷെ അതിൻ്റെ അനുഭവതലങ്ങളിൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടായെന്ന് വരാം. സത്യം അതിനാൽ തന്നെ വ്യക്തിപരമല്ല, പേഴ്സണൽ. പക്ഷേ നമ്മെ സംബന്ധിച്ച് സത്യം ഒരു വ്യക്തിയാണ്, പേഴ്സൺ. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ക്രിസ്തു എന്ന വ്യക്തിയാണ്. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിച്ച് അനാവരണം ചെയ്തു നിർത്തി അപമാനിതനാക്കിക്കൊണ്ട് അന്ന് പീലാത്തോസ് പറഞ്ഞു, എച്ചെ ഓമോ, ഇതാ മനുഷ്യൻ. വിശുദ്ധ തോമസ് അക്വിനാസ് ആ മനുഷ്യനെ നോക്കി പറയും, ഇല്ലേ ഓമോ എസ്സെത് ഇപ്സ ദിവീന വേരിതാസ്, ഇതാ ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് ദൈവിക സത്യം. മനുഷ്യനായി വന്ന ദൈവമാണ് ദൈവമെന്ന പരമസത്യത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുത്തത്. അവൻ കാണിച്ചു തന്നതിനപ്പുറമൊന്നും നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല. പിതാവായ ദൈവം അവന് നൽകിയതൊക്കെയും അവൻ നമുക്ക് പകർന്നു തരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പിതാവും പുത്രനും തമ്മിലുള്ള പാരസ്പര്യവും സ്നേഹബന്ധവും മാത്രമല്ല പ്രകടമാകുന്നത്, ആ ബന്ധത്തിലേക്ക് നമ്മളും ചേർത്ത് വയ്ക്കപ്പെടുന്നുവെന്നാണ്. പീലാത്തോസിൻ്റെ എന്താണ് സത്യം എന്ന ചോദ്യത്തിന് നമ്മെ ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കാനാകില്ല, ഉത്തരം മുട്ടിക്കാനുമാകില്ല. കാരണം നമുക്കറിയാം വഴിയും സത്യവും ജീവനുമായവൻ ക്രിസ്തുനാഥൻ തന്നെയാണെന്ന്, യോഹന്നാൻ 14:6. പക്ഷേ അവൻ്റെ ഈ സത്യം അവൻ പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് കൈവരുന്നത്. അവൻ സത്യത്താൽ പൂരിതനാണ്, യോഹന്നാൻ 1:14. അവൻ്റെ വചനങ്ങൾ സത്യവുമാണ്, യോഹന്നാൻ 17:7. കാരണം പിതാവ് എല്ലാം അവനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന് സുവിശേഷം പറയും പോലെ, യോഹന്നാൻ 16:15. എല്ലാ സത്യവും ക്രിസ്തുവിലൂടെ വരുന്നു. തന്നെ അയച്ചവനെ പ്രതി മാത്രമല്ല അവൻ സത്യമായിരിക്കുന്നത്, താൻ അയക്കാനിരിക്കുന്നവനെ പ്രതി കൂടിയാണ്, പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്. യോഹന്നാൻ 15:26. സത്യം തന്നെയായ പരിശുദ്ധാത്മാവ്, 1 യോഹന്നാൻ 5:6. ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ അവൻ എല്ലാ സത്യങ്ങളെയും നമ്മെ പഠിപ്പിച്ചു തരുന്നു, യോഹന്നാൻ 16:13. ദൈവം ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവം നമ്മിലേക്ക് തന്നെ തന്നെ പകരുന്നു, ചൊരിയുന്നു എന്നതിലാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. അതൊരു സ്നേഹപ്രവാഹമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ ആന്തരിക ബന്ധങ്ങൾ പോലെ തന്നെ മാനുഷിക കൂട്ടായ്മകളെയും ദൈവം സ്ഥാപിക്കുന്നുവെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റേറിയൻ. ശ്ലൈഹിക കൂട്ടായ്മകൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ അടയാളം തന്നെയായി മാറുന്നു. തിരുസഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഭവവും ആഘോഷവുമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ആധാരമായ ഈ തൃത്വരഹസ്യം ലോകത്തോട് പ്രഘോഷിക്കാനും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താനും സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്, 1 പത്രോസ് 3:15. ഈ പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും വീതിയിൽ അവൾ ദൈവസ്നേഹം അനുവർത്തിക്കുന്നവളായി മാറുമ്പോൾ ദൈവം അവളിൽ വസിക്കുന്നു. അവൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ ജീവനുള്ള ആലയമായി തീരുന്നു, യോഹന്നാൻ 14:23. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശുദ്ധ തൃത്വം എന്ന ഈ മഹാരഹസ്യത്തെ കാച്ചിക്കുറുക്കി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഗഹനമായ ഒരു സത്യം കൂടി പറയുന്നുണ്ട്. ഈ രഹസ്യം ദൈവം പകർന്നു തരാതെ നമുക്കറിയാനാകില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ മതചിന്ത കൊണ്ടോ, നാച്ചുറൽ റിലീജിയൻ, എന്തിനേറെ യഹൂദരുടെ ദൈവാനുഭവത്തിൽ പോലുമോ തൃത്വം സ്പഷ്ടമായി നാം കാണില്ല. 2 രക്ഷാകരമുഹൂർത്തങ്ങളെ കണ്ട് അനുഭവിച്ചവർക്ക് മാത്രമേ പരിശുദ്ധ തൃത്വത്തെ തിരിച്ചറിയാനാകൂ. അത് ചരിത്രപരമാണ്. അതേസമയം ചരിത്രത്തെ അതിശയിച്ചുകൊണ്ട് ഇന്നും നമ്മുടെ ജീവിതങ്ങളെ തളിരണിയിക്കുന്നുമുണ്ട്. 1
ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, 2 പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പന്തക്കൂസ്ത. ക്രിസ്തുവിൽ ദൈവം നമുക്കായി തന്നെ തന്നെ നൽകി നാം രക്ഷപ്രാപിക്കാൻ, യോഹന്നാൻ 3:16. ദൈവം നമ്മെ അത്രമേൽ സ്നേഹിച്ചു, പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നമ്മിൽ ഈ സ്നേഹം ചൊരിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് റോമർ 5:5 പറയുന്നത് പോലെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നാം പരിശുദ്ധ തൃത്വമായി ദൈവത്തെ അറിയുന്നത് ദൈവസ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ട ഈ രണ്ട് മുഹൂർത്തങ്ങളെ അനുഭവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതായത്, ദൈവം തൻ്റെ ആന്തരിക ജീവിതത്തിലെ സ്നേഹത്തിലേക്ക് നമ്മെയും ചേർത്ത് നിർത്തുന്നു എന്നർത്ഥം. അതാണല്ലോ നമ്മുടെ ഇഹലോക ജീവിതം തൃത്വത്തിൻ്റെ തിരിശേഷിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, വെസ്റ്റീജിയം ത്രിനിത്താതിസ്. ക്രിസ്തീയ വിശ്വാസത്തിൽ നാം കാണുന്ന സവിശേഷമായ രണ്ട് ദൈവിക ബോധ്യങ്ങളുണ്ട്. 1 ദൈവം സ്നേഹമാണെന്നും 2 ദൈവം തൃത്വമാണെന്നും. രണ്ടും ഒരേ പൊരുൾ തന്നെയാണ് പകരുന്നത്. തൃത്വം സ്നേഹത്തിൻ്റെ ദൈവിക വ്യവസ്ഥയാണ്, ഡിവൈൻ എക്കണോമി ഓഫ് ലവ്. അധികം വരുന്നതിനെ എങ്ങനെ വ്യയം ചെയ്യണമെന്നും അഥവാ പൊതുവായതിനെ എങ്ങനെ വീതിക്കണം എന്നും നിശ്ചയിക്കുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയെയാണ് നാം എക്കണോമി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് കുറെ സമ്പാദ്യങ്ങളുണ്ടെന്നിരിക്കട്ടെ, ദൈവികമായി ചിന്തിച്ചാൽ ഞാനത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതായിട്ട് വരും. ലൗകികമായി ചിന്തിച്ചാൽ അതിന് അർഹതയുള്ളവരെ പോലും ഞാൻ നശിപ്പിക്കേണ്ടതായി വരും, എനിക്കെല്ലാം സ്വന്തമായി അനുഭവിക്കുവാൻ. ഇന്നലെ നാം വിശുദ്ധ ബർണബാസിനെ ധ്യാനിച്ചല്ലോ. അതിനോട് ചേർത്തൊരു കാര്യം പറയട്ടെ, അദ്ദേഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചവനാണ്, തന്നെ തന്നെ സഭയെ ഭരമേൽപ്പിച്ചുകൊണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:35. അവൻ വിളിക്കപ്പെട്ടത് ആശ്വാസകൻ, പാരക്ലേസിയോസ് എന്നാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. തൃത്വത്തിൻ്റെ സ്നേഹഭാവങ്ങൾ നമ്മളിലും പ്രതിഫലിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനായി ചെറിയ ഈ ഏട് മറച്ചു നോക്കിയെന്നേയുള്ളൂ. നമ്മുടെ സൃഷ്ടിയിലും വീണ്ടെടുപ്പിലും വിശുദ്ധീകരണത്തിലും ദൈവം നമ്മോട് പ്രകടിപ്പിക്കുന്ന സ്നേഹഭാവങ്ങൾ പരിശുദ്ധ തൃത്വമാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് സുഭാഷിതം 8:31 പറയുന്നത് പോലെ, ദൈവിക ജ്ഞാനം, അത് ക്രിസ്തുവിൻ്റെ സൂചന തന്നെയാണ്. അവനിലൂടെ ദൈവം മനുഷ്യനിൽ ആനന്ദം കണ്ടെത്തുന്നുവെന്ന്. ദൈവം സ്വയം നമുക്കായി നൽകുന്നതിൻ്റെ ആനന്ദമാണത്, സ്നേഹത്തിൻ്റെ ആനന്ദം. ഇന്ന് സങ്കീർത്തനം 8 പാടുന്നതും മറ്റൊന്നല്ല. തൃണമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സ്നേഹചിന്തയിൽ വരാനും ദൈവിക മഹിമയണിയാനും വിളിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ച്. പരിശുദ്ധ തൃത്വം എന്നത് മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവിക സത്യങ്ങളെ കൂടി ദീപ്തമാക്കുകയാണ്.